വാർത്തകൾ വിശദമായി നോക്കാം. ലഹരി മാഫിയ കാരിയറാക്കിയ 9-ാം ക്ലാസ്സുകാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത്. 7-ാം ക്ലാസ് മുതൽ ലഹരി മാഫിയ തന്നെ അടിമയാക്കിയെന്നും പലതവണ തന്നെ കാരിയറായി ഉപയോഗിച്ചെന്നും കുട്ടി പറഞ്ഞു. തനിക്ക് അറിയുന്ന മറ്റു വിദ്യാർത്ഥികളെയും ലഹരി മാഫിയ വലയിലാക്കിയെന്നും പ്രതിഫലമായി MDMA നൽകിയെന്നും കുട്ടി വ്യക്തമാക്കുന്നു. നമ്മുടെ കുട്ടികളെ ലഹരി മാഫിയ വലയിലാക്കുന്ന സംഭവം ദിവസേനയൊന്നോണം വർദ്ധിക്കുകയാണ്. വടകരയിൽ നമ്മളത് കണ്ടതാണ്. ഇപ്പോഴിതാ കോഴിക്കോട് നഗരത്തിനടുത്ത മറ്റൊരു കുട്ടിയുടെ ദുരനുഭവമാണ് നമുക്ക് കേരള വിഷൻ ന്യൂസിലൂടെ നമ്മൾ പ്രേക്ഷകരിലെത്തിക്കുന്നത്. ഈ കോഴിക്കോട് നഗരത്തിനടുത്തുള്ള ഈ പെൺകുട്ടി, നിലവിൽ 9-ാം ക്ലാസ്സുകാരിയായ ഈ പെൺകുട്ടി 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലഹരി മാഫിയ അവരുടെ വലയിലാക്കുന്നത്. പിന്നീട് ആ പെൺകുട്ടിയെ കാരിയറായി ഉപയോഗിച്ചു എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേക്കുറിച്ച് ആ പെൺകുട്ടി കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തുകയാണ്. മോളെ, ഈ ലഹരി മാഫിയ ആദ്യം സമീപിക്കുന്നത് എങ്ങനെയായിരുന്നു? ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിട്ടാണ് ഫസ്റ്റ് ഫ്രണ്ടാവുന്നത്. പിന്നെ ചോദിച്ചതാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ട് ഹാൻഡ്സ് കൂള്. അപ്പോൾ ഞാനത് പറഞ്ഞതാണ് ഹാൻഡ്സ് കൂള് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ MDMA വേണമെന്ന് ചോദിച്ചത്. ഫസ്റ്റ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ആദിത്യനാണ് സ്കൂളിൽ നിന്ന് തന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവന് പറഞ്ഞു ആ മേടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ചതായിരുന്നു. പിന്നെ യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ എനിക്ക് കാണിച്ചു തന്നു. പോലെ ഒരു ലിങ്ക് ഇട്ടെന്നിട്ട് അതിലാണ് യൂട്യൂബിൽ കൂടെ കണ്ടതാണ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഈ വീഡിയോ കാണിച്ചു തന്നപ്പോഴാണ് മോക്ക് അതിനോട് ഒരു താല്പര്യം തോന്നിയത്. ആ അങ്ങനെ താല്പര്യം തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കരിയർ ആക്കുമോയെന്ന് വെച്ചു. അപ്പോൾ കരിയർ ആക്കിയതാണ് എന്നെ. അങ്ങനെ ആയി. അപ്പോൾ ഓന് പറയുന്ന സ്ഥലത്ത് നിന്നൊക്കെ മേടിച്ചിട്ട് ഓനക്ക് തന്നെ കൊണ്ടു കൊടുക്കണം അതാണ് പറഞ്ഞത്. ഈ കരിയർ ആകുമ്പം മോൾക്ക് എന്തൊക്കെ ഓഫറാണ് ഈ പറഞ്ഞ ആൾ തന്നത്? MDMA ഫ്രീ ആയി തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പൈസ തരൂലെന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് MDMA തരാമെന്ന് പറഞ്ഞത്. ഈ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനർജി കിട്ടുന്നൊക്കെ അവർ പറഞ്ഞു മോളോട്? ആ എനർജി കിട്ടും, ഒരു ചിൽമൂഡാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇത് പിന്നെ വീട്ടുകാരെപ്പോഴാണ് അറിയുന്നത്? വീട്ടുകാർ കയ്യിൽ മുറിവ് വരൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് എല്ലാവർക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു അഫയറിൻ്റെ ബ്രേക്കപ്പ് ആയപ്പം ചെയ്തതെന്ന് പറഞ്ഞത്. പിന്നെ ഒരു വാച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നതും വരുമ്പോൾ അവർ സംസാരിക്കുന്നതൊക്കെ അങ്ങനെ ലാസ്റ്റ് പിടിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞതാണ്. പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമായപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇപ്പം റിക്കവറായി വരുന്നുണ്ട്? ആ ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് ഏകദേശം എത്ര വർഷം തുടർന്നു? 7-ാം ക്ലാസ് മുതലാണല്ലോ ശരിക്കും. ഓൺലൈൻ ക്ലാസ്സിന് ആണ്, ഓൺലൈൻ ക്ലാസ് കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് മോള് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആക്കുന്നത് തോന്നുന്നു അല്ലേ? ആ കോവിഡ് ടൈമിലാണ് എനിക്ക് ഫോൺ കിട്ടുന്നത്. അന്നേരം ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത്. അന്നേരമാണ് മെസ്സേജ് കാര്യങ്ങളൊക്കെ 7-ാം ക്ലാസ് തുടങ്ങിയത്. ഇതുപോലെ മറ്റു കുട്ടികൾ ഇവരുടെ വലയിൽ പെട്ടതായിട്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ? വേറെ ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ തന്നെ കുറേ കുട്ടികളുണ്ട്. വലയിൽ പെട്ടതാണോ അറിയില്ല, ഓലി യൂസ് ചെയ്യുന്നതാണോ അറിയില്ല. കുറേ കുട്ടികളുണ്ട് ഞങ്ങൾ സ്കൂളിൽ തന്നെ. എല്ലാം മോളുടെ ഏജുള്ള കുട്ടികളാണോ? അല്ല, 10 പഠിക്കുന്നവരുണ്ട്, +1, +2 എല്ലാവരുണ്ട്. ഈ മാഫി ഇവരെ വേറെ രീതിയിൽ എന്തെങ്കിലും ഉപയോഗിച്ചതായിട്ട് അറിവുണ്ടോ? അതൊന്നും അറിയില്ല. വിശദാംശങ്ങളിലേക്ക് കടക്കാം. റിയാസ് KMR ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റിയാസ് നൽകിയ ഈ ഒരു വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെ വളരെ ചെറിയ കുട്ടികളിൽ, അതും പ്രത്യേകിച്ച് പെൺകുട്ടികളിലേക്ക് ഈ ലഹരി എത്തുകയാണ്. 7-ാം ക്ലാസ് മുതൽ ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പോൾ 9-ാം ക്ലാസ്സിൽ വരെ ആ കുട്ടി ലഹരി ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കാരിയറായി ഈ പെൺകുട്ടികളെ അടക്കം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി. എന്തൊക്കെയാണ് ഈ ഒരു വെളിപ്പെടുത്തലിലുള്ളത്? വിജി, അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പെൺകുട്ടി അവരുടെ അനുഭവത്തിലൂടെ നമ്മളോട് പങ്കുവച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രീതി ഓൺലൈനായിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ഓൺലൈൻ പഠനത്തിൻ്റെ ഭാഗമായി ഓരോ വിദ്യാർത്ഥിക്കും ഫോൺ വാങ്ങേണ്ടി നൽകേണ്ടുന്ന ഒരു അവസ്ഥ നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യവും ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങി നൽകിയ ആ ഫോൺ
വാങ്ങി നൽകി ആ ഫോൺ ഉപയോഗിച്ചാണ് ഈ പെൺകുട്ടി ഏഴാം ക്ലാസ്സിൽ വെച്ച് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് വന്ന ഒരു ഫോളോവറായി വന്ന ഒരാൾ അയാൾ പരിചയം നടിക്കുകയും പിന്നീട് ഈ പെൺകുട്ടിയുമായി നിരന്തരം ചാറ്റ് ചെയ്യുകയും ആ ചാറ്റിങ്ങിലൂടെ ഈ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചാണ് പിന്നീട് ഈ പെൺകുട്ടിക്ക് ഈ ലഹരി ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചുള്ള വീഡിയോ ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ചാറ്റ് ബോക്സിലൂടെ ആ വ്യക്തി നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് MDMA എന്ന് പറയുന്ന മാരകമായ രാസലഹരി ഉപയോഗിക്കുന്നു എന്നൊരു കാര്യം ഈ പെൺകുട്ടിയോട് ചോദിച്ചത്. പെൺകുട്ടി ആദ്യം പറഞ്ഞത് വേണ്ട എന്നുള്ള തരത്തിലായിരുന്നു. പിന്നീട് ഈ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് ഈ കുട്ടിയെ പിന്നീട് ആ സ്കൂളിലേക്ക് മറ്റൊരാൾ വഴി ഈ കുട്ടിക്ക് നേരിട്ട് MDMA കൊണ്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇത് ഉപയോഗിക്കേണ്ട രീതി പഠിപ്പിക്കുന്നു. ആ രീതിയിൽ ആ പെൺകുട്ടിയെ കൊണ്ട് അത് ഉപയോഗിപ്പിക്കുന്നു. മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന വീഡിയോ ഈ കുട്ടിക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ ലഹരി മാഫിയയുടെ അടിമയാക്കി ഈ പെൺകുട്ടിയെ മാറ്റുകയാണ്. ആ മാറ്റിയതിന് ശേഷം ഈ പെൺകുട്ടിയോട് പറയുന്നു, തീർച്ചയായും ഈ ലഹരി കടത്തിൻ്റെ ഒരു കാരിയറായി നീ ഉണ്ടാകണമെന്ന തരത്തിൽ ഒരു ഭീഷണി സ്വരത്തിൽ ആ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ MDMA മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കാരിയറായി ഈ പിഞ്ചുകുട്ടിയെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 2 വർഷമായി ഇത് തുടർന്ന് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് ഈ കുട്ടി അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. MDMA പോലുള്ള മാരക രാസലഹരി ഈ കുട്ടിക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നു. അങ്ങനെ പിഞ്ചു കുട്ടികളെപ്പോലും ഉപയോഗിച്ച് അവരെ പോലും വെറുതെ വിടാതെ ലഹരി മാഫിയ യഥേഷ്ടം വിലസുന്ന ഒരു സാഹചര്യമാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തലിലൂടെയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ലഹരി മാഫിയയുടെ വിഷയം ഇതേ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. അത് ഈ പറഞ്ഞതുപോലുള്ള ഒരു 13 വയസ്സുകാരിയുടെ മാതാവിൻ്റെ വെളിപ്പെടുത്തലാണ്. അത് വടകരയിലുള്ള ഒരു സംഭവമാണ്. അവർക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ പോലീസ് ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ അയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല. അയാൾ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരിക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഏറെ ഭയാശങ്കയോടുകൂടി നമ്മൾ കാണേണ്ട കാര്യം, നമ്മുടെ സ്കൂൾ പരിസരത്തേക്ക് പോലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പോലും പിഞ്ചു കുട്ടികളെ ഈ ലഹരി മാഫിയ സംഘം വലയിലാക്കുന്നു എന്നുള്ളതാണ്. രക്ഷിതാക്കളുടെ ഒരു ജാഗ്രത കുറവ് അല്ലെങ്കിൽ അധ്യാപകരുടെ ജാഗ്രത കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെറിയൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അവരെ ലഹരി മാഫിയ വലയിലാക്കി അവരുടെ കാരിയർ ായി ഉപയോഗിക്കുന്നു. മാത്രമല്ല ഈ പെൺകുട്ടിയെ ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയത്, ഈ പെൺകുട്ടിക്ക് ഇത് ഉപയോഗിക്കാനുള്ള രീതി വീഡിയോ അയച്ചു കൊടുത്താണ് ഇവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച് ആ പെൺകുട്ടിക്ക് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ഈ പൊടി ഈ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഈ MDMA പോലുള്ള മാരക രാസലഹരി ഉപയോഗിക്കേണ്ട രീതി പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടി അത് ഉപയോഗിക്കുന്നു. ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. വീട്ടുകാർക്കൊന്നും തന്നെ ഈ കുട്ടി ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന തരത്തിലുള്ള തിരിച്ചറിവുണ്ടാകുന്നില്ല. അവസാനം വീട്ടുകാർ അത് മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ കയ്യിൽ നിറയെ മുറിവിൻ്റെ പാടുകൾ കാണുമ്പോഴാണ്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയത്, ഞാൻ വീട്ടുകാരോട് ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. അതായത് ഒരു പ്രണയ നൈരാശ്യം, അതായത് ഒരു അഫയർ പരാജയപ്പെട്ടത് മൂലമുള്ള ഒരു നൈരാശ്യം കൊണ്ട് ഞാൻ മുറിക്കാൻ ശ്രമിച്ചതാണ് എന്ന തരത്തിൽ കള്ളം പറയുകയായിരുന്നു. പക്ഷേ ആ വീട്ടുകാർ പിന്നീട് അത് ശ്രദ്ധിക്കുകയും ഇത് പിന്നീട് മുറിവുകൾ കാണപ്പെടുകയും ചെയ്തതിൻ്റെ പിന്നാലെ അവർ കൗൺസിലിങ്ങിന് ആ കുട്ടിയെ വിധേയമാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ലഹരി മാഫിയയുടെ അടിമയാക്കപ്പെട്ട വിവരം ആ പെൺകുട്ടിയുടെ നിന്നും പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല ആ പെൺകുട്ടി നമ്മളോട് വ്യക്തമാക്കിയ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്നുള്ളത് മറ്റു കുട്ടികളും, തനിക്കറിയുന്ന മറ്റു കുട്ടികളെയും ഇതേ രീതിയിൽ ലഹരി മാഫിയ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങേയറ്റം ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് മാത്രം, നമുക്ക് എപ്പോഴും പോലീസിനെ മാത്രം വിമർശിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് തന്നെ ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നുണ്ട്. രക്ഷിതാക്കളും അധ്യാപക സമൂഹവും പൊതുസമൂഹവും ഒരുപോലെ ജാഗരൂകരാവേണ്ട ഒരു ആവശ്യകതയിലേക്ക് ഈ പെൺകുട്ടിയുടെ അനുഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. തോന്നിയത് ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് തന്നെ കാരിയറായി ഇവരെ ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് പകരം പ്രതിഫലമായി നൽകുന്നത് പണമോ മറ്റോ അല്ല, MDMA തന്നെയാണ് ഇവർക്ക് പ്രതിഫലമായി നൽകുന്നത്. ഇവരെ എപ്പോഴും ഈ രാസ ലഹരിക്ക് അടിമയാക്കി നിർത്തി അവർക്ക് അവരുടെ കാരിയറായി ഉപയോഗിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ ഒരു കാര്യം ഇങ്ങനെ നടത്തുന്നത് എന്നല്ലേ കരുതേണ്ടത്?
തീർച്ചയായും ഫിജി, കാരണം ഈ രാസലഹരികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് MDMA ആയിക്കോട്ടെ, LSD ആയിക്കോട്ടെ, ഇതുപോലുള്ള രാസലഹരികളുടെ ഒരു പ്രത്യേകത, നമ്മൾ നേരത്തെ ഇത് സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് അധികൃതരോടെല്ലാം തന്നെ പലപ്പോഴും സംസാരിച്ച ഒരു കാര്യമാണ് ഇത്തരം MDMAയുടെ കടത്തും അതുപോലെ രാസലഹരിയുടെ ഉപയോഗവും ഈ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച്. അപ്പോഴും അവരെല്ലാം വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ സാധാരണ ലഹരി വസ്തുക്കൾ പോലെയല്ല MDMAയും അതുപോലെ LSD പോലുള്ള മാരക രാസലഹരികൾ ഉണ്ടാക്കുന്നത്. അത് ഒരു തവണ ഒരു ചെറിയ അളവിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഉപയോഗിക്കാത്ത അവസരങ്ങളിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു. അപ്പോൾ അത് കിട്ടാനായി എവിടെ നിന്ന് കിട്ടും, അതിൻ്റെ സോഴ്സ് ഈ ഉപയോഗിക്കുന്ന വ്യക്തി തന്നെ സ്വയം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത് കൂടിയേ പറ്റൂ എന്ന സ്ഥിതി ഇവർക്ക് വന്ന് ചേരുമ്പോഴാണ് ഇവർ ഇതിൻ്റെ ലഹരിക്കടത്തിൻ്റെ കാരിയർമാരാവാൻ തയ്യാറാവുന്നത്. പലപ്പോഴും മറ്റ് രീതിയിലേക്ക് ഇവരെ, അതായത് സെക്സ് റാക്കറ്റിന്റെ ഉൾപ്പെടെ മേഖലയിലേക്ക് ഇവരെ ഉപയോഗിക്കുന്ന വിധം ഇത് കൊണ്ടു ചെന്നെത്തിക്കുന്ന രീതിയിലും ലഹരി മാഫിയ ഇത്തരത്തിൽ ആളുകളെ ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാരകമായ രാസലഹരിയുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കമാണ് ഒരുപക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഒരുപക്ഷെ ആ വീട്ടുകാർക്ക് ഈ കയ്യിലെ മുറിവ് കണ്ട് കൗൺസിലിംഗ് നടത്താൻ തോന്നിയത് കൊണ്ട് മാത്രം ഇപ്പോൾ ആ പെൺകുട്ടിയെ ഒരു അതിജീവിതയായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതല്ലാതെ സമൂഹത്തിൽ യഥേഷ്ടം ഇത്തരം കാര്യങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് പ്രതിഫലമായി ഈ കുട്ടി തന്നെ നമ്മളോട് പറയുന്നുണ്ട് പണമൊന്നുമല്ല നൽകിയത്, പകരം അവർ പറഞ്ഞത് പകരമായി MDMA തരാം എന്നുള്ളതാണ്, അതുകൊണ്ട് താൻ അതിൻ്റെ കാരിയറായി എന്നുള്ളതാണ്. സ്കൂളിൻ്റെ പരിസരത്തും മറ്റും അത് എത്തിക്കാനുള്ളൊരു കാരിയറായിട്ടാണ് താൻ പോയത്, മറ്റു ദൂരസ്ഥലങ്ങളിലല്ല. കാരണം വിദൂര സ്ഥലങ്ങളിൽ കുട്ടികളെ ഇതിൻ്റെ കാരിയറായി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇത് സംബന്ധിച്ച സംശയം ജനിപ്പിക്കാം എന്ന രീതിയിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ലഹരി മാഫിയ ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉപയോഗിക്കാനുള്ള കാരണം ഉണ്ടായത് എന്നാണ് ആ കുട്ടിയുടെ വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഫിജി, റിയാസ്, ഈ പെൺകുട്ടികളെ കൂടുതലായി ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ഒരു റിപ്പോർട്ടിലും റിയാസ് പറഞ്ഞുവരുന്നു പെൺകുട്ടിയാണ് ഈ ഒരു കാരിയറായി അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ഇത്തരത്തിലുള്ള ഏർപ്പാടുകളിലേക്ക് വന്നു വീഴുന്നത് എന്ന് പറഞ്ഞു. പെൺകുട്ടികളെ കൂടുതലായി ഉപയോഗിക്കാനുള്ളൊരു കാരണം എന്താണ്? രണ്ട് മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും ഈ നമ്മൾ എക്സൈസ് അധികൃതരുമൊക്കെയായി സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒന്ന്, ഒരു ആൺകുട്ടിയാണ് ഇത്തരത്തിൽ കാരിയറായി ഉപയോഗിക്കുന്നതെങ്കിൽ പൊതുസമൂഹത്തിന് അത് ഏറെ സംശയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, ആളുകൾക്ക് അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടികളെ ഇതിനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിൽ ആരും തന്നെ സംശയിക്കാനിടയില്ല. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ അതിനുപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ സംശയം തോന്നുകയില്ല. മാത്രമല്ല ഇവർ ഇതിൻ്റെ കാരിയർ മാരായി ഉപയോഗിക്കുന്നത് അതേ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെയാണ്, മറ്റ് പൊതുസമൂഹത്തിലേക്ക് അല്ല. പൊതുസമൂഹത്തിലേക്ക് ഉപയോഗിച്ച സാഹചര്യം വടകരയിലെ പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ ദിവസം അതേ വാർത്ത നമ്മൾ തന്നെയാണ് കൊടുത്തതും ആ മാതാവിൻ്റെ വെളിപ്പെടുത്തൽ നമ്മൾ തന്നെയാണ് ഇവിടെ നിന്നും സംപ്രേഷണം ചെയ്തതുമെല്ലാം. അന്ന് ആ മാതാവ് പറഞ്ഞത് തലശ്ശേരിയിലേക്ക് തൻ്റെ മകളെ കാരിയറായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആ കുട്ടി ഒരു കായിക താരം കൂടിയായതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വിദൂര സ്ഥലങ്ങളിൽ അത് എത്തിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ലഹരി മാഫിയ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്. പക്ഷേ ഈ കുട്ടി ഇവിടെ സ്കൂളിലാണ്, സ്കൂളും അതുപോലെ വീടും മാത്രമായി കഴിയുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഏരിയകളിലേക്ക് ലഹരിക്കടത്തിനായി ഈ കുട്ടിയെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പെൺകുട്ടികളെ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒന്ന്, സമൂഹത്തിൻ്റെ സംശയത്തിൻ്റെ ദൃഷ്ടി പെൺകുട്ടികളിലേക്ക് അധികമായി നീങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ ഉപയോഗിക്കുക എന്നൊരു നയമാണ് ഇവരുപയോഗിക്കുന്നതെന്ന് എക്സൈസ് അധികൃതർ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പെൺകുട്ടികളെ ഇവർ വലയിലാക്കുന്നത് പ്രണയം നടിച്ചൊക്കെ വലയിലാക്കി അവസാനം മറ്റു രീതിയിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ധനസമ്പാദനത്തിലുള്ള മാർഗമായി അതിന് മാറ്റുക എന്നൊരു നയവും ഇക്കാര്യത്തിൽ ഉണ്ട് ലഹരി മാഫിയയ്ക്ക് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ തീർത്തും ഒരർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നത്, ലഹരി മാഫിയ അവരുടെ ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്നു, മറ്റു രീതിയിൽ ശാരീരികമായി പോലും അവരെ ചൂഷണം ചെയ്യുന്ന സാധ്യതകളിലേക്ക് അവരുടെ ഭാവി ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലേക്ക്. അത് ചെറിയ കുട്ടികൾ, അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, അവർക്കൊരു നല്ല ഭാവിയുണ്ട്. ഇതൊരു തലമുറയെ ഒന്നടങ്കം കാർന്നു തിന്നുന്ന ഒരു വിപത്തായി ഈ രാസലഹരി, മാരക രാസലഹരി ഇവിടെ ശക്തമായി അതിൻ്റെ മാഫിയ വളരുന്നു, അതിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് കൗമാരക്കാരിൽ, പിഞ്ചു കുട്ടികളിൽ, യുവാക്കളിൽ ഇത് വർദ്ധിക്കുന്നു. ഒരുപക്ഷെ ഒരു പരിധി കൂടി നമ്മൾ കടന്ന് ഇതിൻ്റെ പിറകിൽ അന്വേഷണം നടത്തിയുള്ളൂ, വീട്ടമ്മമാർക്ക് പോലും രാസലഹരി ഉപയോഗം തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഈ ലഹരി മാഫിയ വളരുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താനാകുന്നത്. ഫിജി,
ശരി റിയാസ്, വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് റിയാസ് മുന്നിൽ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളവിഷൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വാർത്ത ഇതാണ്. ലഹരി മാഫിയ വലയിലാക്കുന്നു, പെൺകുട്ടികളെ ഉൾപ്പെടെ വലയിലാക്കുന്നു, അവരതിൻ്റെ കരിയർമാരാക്കുന്നു, അവർക്ക് പ്രതിഫലമായി MDMA തന്നെ നൽകുന്നു, അങ്ങനെ വലിയ ഊരാക്കുടുക്കിലേക്ക് അവരെ തള്ളിവിടുന്നു എന്നുള്ളൊരു വാർത്തയാണ് കേരളവിഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.